നമ്മുടെ വിശ്വാസം സംസ്കരിക്കപ്പെടാൻ വേണ്ടി പൂർവികരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മെ ഉണർത്തിയിട്ടുള്ളത് വിശ്വാസ സംസ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട മാർഗങ്ങൾ അത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് നമ്മുടെ വിശ്വാസ സംസ്കരണത്തിൻ്റെ മാർഗങ്ങളിൽ പ്രധാനമായ ഒരു സംഗതിയാണ് അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വമിൽ ഉൽ വക്തി ബിഹ, സമയം നല്ല കാര്യങ്ങളെ കൊണ്ട്, അതായത് സമയത്തെ നിറക്കുക, അമലു സ്വാലിഹാത്ത് കൊണ്ട് അള്ളാഹുവിലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിറക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം എന്ന പോലെ പിന്നെ വളരെ വിലമതിക്കുന്നതായിക്കൊണ്ടുള്ള സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് നമ്മുടെ ഓരോ ജീവിതത്തിലെ സന്ദർഭങ്ങളെയും യൂസ്ഫുൾ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും തന്നെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതായത് ഇന്നത്തെ ദിവസം നിങ്ങളിൽ ഒരു സൗമ് നോമ്പ് എടുത്തവൻ ആരാണ് എന്ന്. അപ്പോൾ അക്കൂട്ടത്തിൽ നിന്നും മറുപടി പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, പ്രവാചകരെ ഞാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയെ അനുഗമിച്ചവൻ ആരാണ്? ആ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത് പ്രവാചകരെ അന ഞാനാണ്. അടുത്ത ചോദ്യം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു മിസ്കീനിന് ഭക്ഷണം നൽകിയവൻ ആരാണ്? ആ സന്ദർഭത്തിലും അതിന് മറുപടി പറഞ്ഞത് അന എന്ന മറുപടിയുമായി മുന്നോട്ട് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാലാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മരീദിന് ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണ്? അതിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞത് അന, പ്രവാചകരെ ഞാനാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മജ്തമഅന ഫി ഇംറിഇൻ ഇല്ലാ ദഖല അൽജന്ന. ഇപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുകയില്ല, ഇല്ലാ ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചല്ലാതെ. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം. ഇപ്പറഞ്ഞ നാല് സംഗതികളും ഒരു മനുഷ്യനിൽ, അത് ആരിലായാലും, ഒരു ദിവസം ഒരുമിച്ച് കൂടിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാ ദിവസവും എല്ലാവരും നോമ്പനുഷ്ഠിച്ചു കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ജനാസയെ അനുഗമിച്ചു കൊള്ളണമെന്നില്ല. മറ്റ് രണ്ട് സംഗതിയും അതുപോലെ തന്നെ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചപ്പോ ആ നാല് കാര്യവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ആ ദിവസം സമ്മേളിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്താണ്? അതായത് അമലു സ്വാലിഹാത്തിന്റെ പ്രാധാന്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ സ്വഹാബത്ത് അവരെല്ലാം തന്നെ ജീവിതത്തിലെ ഓരോ ദിവസവും, ദിവസമെന്നല്ല ഓരോ നിമിഷമെന്നോണം, സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്ന ഏറ്റവും നല്ല നന്മയുടെ ഒരു ഉത്തമമായ പാഠമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു നിമിഷത്തെ പോലും നമ്മൾ ജീവിതത്തിൽ നിന്ന് പാഴാക്കി കളയരുത്. നമുക്ക് ധാരാളം, നമുക്ക് എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ധാരാളം സമയം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ നമുക്കറിയാം, നമ്മിൽ ബഹുഭൂരിപക്ഷമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒഴിവുകാലം അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനാവുകയല്ലേ എനിക്ക് കിട്ടിയ ഈ ഒഴിവു സമയം, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ് അല്ലെങ്കിൽ ആടി തിമിർക്കാനുള്ളത് ആണ് എന്ന ഒരു ചിന്ത അതല്ല ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്. മറിച്ച് ഈ ഒഴിവു സമയം, എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ജീവിതത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും അസുലഭമായ നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇസ്ലാം വെച്ചിരിക്കുന്ന അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് വിനോദങ്ങളിൽ, അതുപോലെ തന്നെ സ്വാലിഹായ അല്ലെങ്കിൽ പിന്നെ ഹറാമല്ലാത്ത തരത്തിലുള്ള സമയ വിനിയോഗത്തിലൊക്കെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് ഈ ഒഴിവു സമയത്തും ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് എൻ്റെ റബ്ബിന് വേണ്ടിയായിരിക്കണം, ഇസ്ലാമിക ദഅ്‌വ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റിളയും അള്ളാഹുവിന്റെ ഹുബ്ബും, അതായത് അള്ളാഹുവിന്റെ
തൃപ്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ സമ്പാദിക്കാൻ സാധിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്ന ചിന്തയാണ് ഓരോ വിദ്യാർത്ഥിയെയും, വിദ്യാർത്ഥി എന്നില്ല സമൂഹത്തിൽപ്പെട്ട ഏത് തുറയിലുള്ള ആളുകളെയും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രേരിപ്പിക്കാൻ, അതായിരിക്കണം പ്രേരിപ്പിക്കേണ്ടത്, അതായിരിക്കണം ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസ സംസ്കരണത്തിന്റെ മാർഗങ്ങളിൽ നമ്മുടെ പൂർവികരായ സച്ചരിതർ ഉലമാക്കൾ വളരെ കൃത്യമായി പഠിപ്പിച്ച സംഗതിയാണ് അൽ ഇസ്തിക്സാറു മിനൽ അഅ്മാലി സ്വാലിഹാത്തി വമിൽ ഉൽ വഖ്തി ബിഹ. അതായത് സ്വാലിഹായ അമലുകൾ, സൽപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക, അതുകൊണ്ട് സമയത്തെ നിറക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ ജാഗ്രതരായിരിക്കുക, ഒരു നിമിഷം പോലും പാഴാക്കാതെ അള്ളാഹുവിലേക്ക് തസ്ബീഹ് കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, തഹ്മീദ് കൊണ്ട്, തക്ബീർ കൊണ്ട് കൂടുതൽ കൂടുതൽ അടുക്കാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം അതൊന്നും വിടാതെ എനിക്ക് സമ്പാദിക്കാൻ സാധിക്കണം. എനിക്കുള്ള മുതൽക്കൂട്ട്, ഈ ജീവിതം എനിക്ക് റബ്ബ് തന്നിട്ട് എനിക്ക് നാളേക്കുള്ള മുതൽക്കൂട്ടായിട്ടുള്ളത് സ്വാലിഹായ അമലുകൾ മാത്രമായിരിക്കും. എൻ്റെ ധനമോ അല്ലെങ്കിൽ എൻ്റെ ഭൗതികമായ മറ്റ് സൗകര്യങ്ങളോ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, അതുപോലെ തന്നെ അണമുറിയാത്ത ഇബാദത്തിലൂടെ, അത് ഏത് സമയത്തായാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന മറ്റ് സ്വാലിഹായ അമലുകളിലൂടെ കൂടുതൽ രക്ഷിതാവിലേക്ക് അടുക്കാൻ നമുക്ക് തന്നെ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്നെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.